അടുത്തൊരു ചാനൽ പരിപാടിയുടെ അവാർഡ് നിശയിൽ മമ്മൂട്ടി മലയാളത്തിന്റെ പ്രഗത്ഭ നടനായ ജനാർദ്ദനനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ ജനാർദ്ദനനെ പറ്റി വളരെ വികാരഭരിതനായാണ് മമ്മൂട്ടി സംസാരിച്ചത്. സദസ്സിൽ വെച്ച് മമ്മൂട്ടി തന്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുകയും ജനാർദ്ദനനോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ജനാർദ്ദനൻ എന്ന നടൻ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നും മമ്മൂട്ടി പറയുന്നു. ലൈഫ് ടൈം അവാർഡ് ജനാർദ്ദനൻ ചേട്ടനാണെന്ന് താൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരുപാട് കാലത്തെ പരിചയവും പഴക്കവുമുണ്ട്. താൻ സിനിമയിൽ വന്ന കാലത്ത് തനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ എന്നും ഒരു പരിചയക്കാരൻ എന്ന് പറയാൻ അന്ന് ജനാർദ്ദനൻ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് താൻ ചെറിയ നടനായിരുന്നു. ആ സമയത്ത് മമ്മൂട്ടി എന്റെ നാട്ടുകാരനാണെന്ന് അദ്ദേഹം പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ടെന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. അത്രത്തോളം ഒരു സന്തോഷവും അംഗീകാരവും അക്കാലത്ത് തനിക്ക് വേറെ കിട്ടാനില്ല എന്നുമാണ് മമ്മൂട്ടി വ്യക്തമാക്കുന്നത്. കാരണം മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ്, സ്വന്തക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടെങ്കിൽ മനസ്സിലാകും നമ്മൾ എത്രത്തോളം സെക്യൂർഡായി എന്നുള്ളതെന്നും, നമ്മളൊരു അന്യ നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ നാട്ടുകാരായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാകില്ലേ, സന്തോഷമില്ലേ, നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടില്ലേ. അതുപോലെ ജനാർദ്ദനൻ ചേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം വൈക്കത്തുകാരനാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത് കേട്ടപ്പോൾ തനിക്കുണ്ടായ ഒരു ആത്മധൈര്യം അതാണെന്നും ഒരുപാട് നന്ദിയുണ്ടെന്നുമായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ. ഒരുപാട് കാലമായി ജനാർദ്ദനന് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് പലപ്പോഴും താൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്തതെന്ന്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഇല്ല, അവർക്കൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് ബഹുമതികൾ കിട്ടുന്നുണ്ട് ഇപ്പോഴുമെന്നും. ജനാർദ്ദനൻ ചേട്ടനോട് ഈ സ്നേഹവും ആദരവും കാണിച്ച സി ടി വിക്ക് ആദ്യമായിട്ടൊരു നന്ദി. ഇപ്പോഴും അടുത്ത കാലത്ത് നടന്നൊരു പരിപാടിയിൽ ജനാർദ്ദനൻ ചേട്ടനെ ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നായിരുന്നു അവർ പറഞ്ഞതെന്നും, എന്നാൽ ഈ പരിപാടി തനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്നും മമ്മൂട്ടി പറയുന്നു. ജനാർദ്ദനന് സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് ആ മമ്മൂട്ടി തൻ്റെ സ്പീച്ച് അവസാനിപ്പിച്ചത്. മമ്മൂട്ടിയുടെ പിതാവിനെയാണ് താൻ ആദ്യം പരിചയപ്പെട്ടത് എന്നായിരുന്നു മറുപടി പ്രസംഗത്തിൽ ജനാർദ്ദനൻ പറഞ്ഞത്. മമ്മൂട്ടിയെ പരിചയപ്പെടും മുൻപ് തനിക്ക് അദ്ദേഹത്തിന്റെ അച്ഛനെയായിരുന്നു പരിചയം. കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചെമ്പിലെ ഒരു നല്ല ചായക്കടയുണ്ട്, അവിടെ വെച്ച് സുമുഖനായ ഒരാളെ പരിചയപ്പെട്ടുവെന്നാണ് മമ്മൂട്ടിയുടെ പിതാവിനെ പറ്റി ജനാർദ്ദനൻ ഓർക്കുന്നത്. തന്റെ പിതാവിനെ കുറിച്ച് ജനാർദ്ദനൻ സംസാരിക്കുമ്പോൾ കണ്ണുകൾ ഈറനണിയുന്ന മമ്മൂട്ടിയെയും വീഡിയോയിൽ കാണാൻ സാധിക്കുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.